എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹീറോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള 160R ആണ്, എക്സ്ട്രീം 160R. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് നല്ലൊരു ഡിസൈനാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിങ് കൂടി ഒരു കളറാണ്. ആരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു കളറും കൂടിയാണ്. ഇതുവരെ ഹീറോ അവരുടെ ഒരു വണ്ടിയിലും കാണിക്കാത്ത രീതിയിലുള്ള ഡിസൈനാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ഫസ്റ്റ് അലോയ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. അലോയ്സിൻ്റെ ഡിസൈനൊക്കെ നല്ല ഡിസൈനാണ് വരുന്നത്. 17-inch വീലാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. 37mm ട്രാവൽ ചെയ്യുന്ന സസ്പെൻഷനും കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു റോഡ് റെസ്പോൺസ് ചെയ്യുന്ന സസ്പെൻഷനാണ്. ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പറയാം. പിന്നെ പറയാനുള്ളത് മിററൊക്കെ നല്ല വൈഡായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള മിററൊക്കെ തന്നെയാണ്. പിന്നെ ഫ്യൂൾ ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 12 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുമാത്രമല്ല നല്ല ബൾക്കായിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള ഒരു ഫ്യൂൾ ടാങ്കാണ്. ഗൈസ് പിന്നെ പറയാനുള്ളത് നമ്മുടെ ഗിയറൊക്കെ വരുന്നത് 5-speed ഗിയർ ബോക്സ് ഒക്കെ തന്നെയാണ്. സ്ലിപ്പർ ക്ലച്ച് ഒന്നുമില്ല, നോർമൽ ട്രാൻസ്മിഷനാണ്. പിന്നിലായിട്ട് തന്നെ ഒരു മോണോഷോക്ക് സസ്പെൻഷൻ കാണാൻ സാധിക്കും. 7-step അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ഏറ്റവും ബാക്കിലായിട്ട് തന്നെ ടയറൊക്കെ വരുന്നത് ആ ഡൊമിനോറിലൊക്കെ കാണുന്ന 17-inch ടയർ തന്നെയാണ്. അതിൻ്റെ സൈഡിലായിട്ടൊരു സാരി ഗാർഡും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. മഡ്ഗാർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലെങ്തായിട്ടുള്ള മഡ്ഗാർഡാണ്. അത് കുറച്ച് സ്പോർട്ടി ലുക്ക് കുറയ്ക്കുന്ന ഒരു ഫീൽ ഉള്ളതായിട്ട് തോന്നി. പിന്നെ ഇൻഡിക്കേറ്ററെല്ലാം വരുന്നത് LED ടൈപ്പോട് കൂടി ഇൻഡിക്കേറ്ററാണ്. പിന്നിലത്തെ ഡിസ്ക് ബ്രേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ ഡിസ്കോട് കൂടിയത്. സിംഗിൾ ചാനൽ ABS ആണ് വണ്ടിയിലുള്ളത്. സൈലൻസറൊക്കെ തന്നെ R15 V3 കാണുന്ന അതേ ഡിസൈനോട് കൂടിയ സൈലൻസർ മാത്രമാണ്. പിന്നെയുള്ള ആ ഗ്രാബ് റെയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഗ്രാബ് റെയിലാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഗൈസ് ആ ഒരു ഗ്രാബ് റെയിലിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു 160R എന്നുള്ള സ്റ്റിക്കറേയും കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നിൽ റൈഡറിൻ്റെ ഫുഡ് റെസ്റ്റ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ആ ഒരു റൈഡിംഗ് പോസ്റ്ററിനുള്ള ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്ന ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കിക്കറിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാം. എഞ്ചിൻ 163cc ആണ് വരുന്നത്. പവർ വരുമ്പോഴത്തേനും 11.2 kW 8500 RPMലും ടോർക്ക് വരുമ്പോഴത്തേനും 14 Nm 6500 RPMലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ BS6 വണ്ടികളിലും കാണുന്ന പോലുള്ള ഒരു O2 സെൻസറും കാറ്റലിക് കൺവെർട്ടറും ഇതിലുമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നത് 276mm പെറ്റൽ ഡിസ്കാണ്. അതിൻ്റെ സൈഡിലായിട്ട് റിഫ്ലക്ടറും കൊടുത്തിട്ടുള്ളത് കാണാം. മുന്നിലും പിന്നിലുമായിട്ട് വരുന്നത് LED ടൈപ്പ് ഓടിയുടെ ഹെഡ്ലാമ്പും ടെയിൽ ലാമ്പും ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഡിമ്മും ബ്രൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിലുള്ളത്. ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വിസിബിളായിട്ട് ഇതിനകത്തുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. നോർമലായിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. എക്സ്പൾസിലെ കാണുന്ന പോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നാവിഗേഷൻസ്, അങ്ങനത്തുള്ള ഫംഗ്ഷൻസ് ഒന്നും തന്നെ ഇതിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ പറയാനുള്ളത് ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ കേസാണ്. നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് വരുന്നത്. സ്വിച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നോർമൽ സ്വിച്ചസ് ആണ്. പിന്നെ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്, EFI സ്വിച്ച്, എഞ്ചിൻ ഓൺ സ്വിച്ച്. നമ്മൾ ഡ്യൂക്കിലെ കാണുന്ന പോലെ നല്ല വലിയൊരു ടാങ്കാണ് ഇവിടെ നോക്കും ഫീൽ ചെയ്യുന്നത്. സീറ്റ് ഹൈറ്റൊക്കെ വരുന്നത് 790mm ആണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയിൽ മെയിനായിട്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന മാറ്റങ്ങളൊക്കെ. ഇനി വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു വണ്ടിയിൽ പുതുതായിട്ട് കൊണ്ടുവന്നൊരു ടെക്നോളജിയാണ്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറിലൊക്കെ ആക്സിലേറ്ററോ ക്ലച്ചോ താങ്ങാതെ തന്നെ ഒരു 10 km സ്പീഡ് ഓടിച്ചു കഴിഞ്ഞാലും വണ്ടിയിൽ യാതൊരു തരത്തിലുള്ള എഞ്ചിൻ്റെ ലാഗോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറൊക്കെ വരെ നമുക്ക് നല്ല രീതിയിലുള്ള ഇനിഷ്യൽ പവർ വണ്ടി ഓടിക്കുമ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾക്കിപ്പം ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. മറ്റുള്ള ബൈക്കുകളെ വെച്ച് കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ബേസ്ഡ് എഞ്ചിൻ, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഗൈസ് 0 to 60 എത്താൻ വേണ്ടിയിട്ട് 4.7 seconds മതി എന്നാണ് കമ്പനി പോലും പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കൈ കൊടുത്ത് നോക്കാം വണ്ടിയുടെ പവർ എത്രയുണ്ടെന്ന് അറിയാം. ഒരു രക്ഷയില്ലാത്ത മാരക പവറാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത് കിട്ടുന്നത്. അത് മാത്രമല്ല നേരത്തെ ഈ സെഗ്മെൻറ്റിലുള്ള മറ്റ് വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് വണ്ടിയിലുള്ളത്. MT50 പറഞ്ഞാൽ R15 എന്നുള്ള വണ്ടികളെ എല്ലാ രീതിയിൽ കടത്തി വെട്ടുന്ന രീതിയിലുള്ള പവർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത്യാവശ്യം മോശമില്ലാത്ത പവറിനേക്കാളും കൂടുതലാണ് വണ്ടി ഓടിക്കുന്നത്. ഏകദേശം ഒരു 250-300cc വണ്ടി ഓടിക്കുമ്പോഴുള്ള ഫീലാണ് ഇത് കിട്ടുന്നത്. നല്ല രീതിയിലുള്ള റൈഡിംഗ് പോസ്റ്ററാണ്. റൈഡിംഗ് പോസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെസ്റ്റ് പൊസിഷൻ ഹാൻഡിൽ ബാറാണ്. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ രണ്ട് വൈഡായിട്ട് രീതിയിൽ തന്നെ വണ്ടി ഓടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ലോങ് റൈഡ് പോകുന്ന ടൈമിൽ ഉണ്ടാകത്തില്ല. പിന്നെ
ഈ ഒരു ടാങ്കിൻ്റെ ഡിസൈൻ ആയിക്കഴിഞ്ഞാൽ നല്ല വലിയൊരു ടാങ്കാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിങ്ങിലെ ഒരു പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ റൈഡർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുത്തില്ല. കാരണം വില്യൻ റൈഡർ ഇരിക്കുവാണെങ്കിൽ കുറച്ച് രീതിയിലുള്ള ഡിസ്കംഫർട്ട് തരാൻ സാധ്യതയുണ്ട്. കാരണം സിംഗിൾ സീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നൊരു ഹമ്പോ ബ്രേക്കോ പിടിക്കുന്ന ടൈമിൽ വില്യൻ റൈഡർ ഏറ്റവും റൈഡറിൻ്റെ ഫ്രണ്ടിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഒഴികെ ടൈപ്പിലുള്ള സീറ്റിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കുഷൻ ടൈപ്പുള്ള സീറ്റൊക്കെ ആണെങ്കിൽ തന്നെ ബെറ്റർ സീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ ആ ഒരു സ്പെറ്റ് സീറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായന എന്ന് തോന്നി. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റൈഡറിൻ്റെ ഫുഡ്രസ്റ്റിൻ്റെ കാര്യം പറയാൻ പറ്റും. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ റൈഡറിൻ്റെ ഫുഡ്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആ ഒരു ടാങ്കിനോട് നമ്മുടെ തൈപ്പാട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് റൈഡർക്ക് നല്ല കംഫർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഫുഡ്രസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നത് ആ ഒരു ഗിയർ ബോക്സിൻ്റെ കാര്യമാണ്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്ന ഗിയർ ബോക്സാണ് ഹീറോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, നല്ല ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്, വലിയ ഹാർഡായിട്ടുള്ള ക്ലച്ചൊന്നുമല്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഫാസ്റ്റ് നോട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ഈ ഒരു ക്ലച്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേന് ആ ഒരു സ്ലിപ്പർ ക്ലച്ചൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് വണ്ടിയിൽ നിന്ന് കിട്ടിയേനെ. അതുപോലെ തന്നെ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചില കാര്യങ്ങൾ ആ ഒരു മീറ്റർ കൺസോളിലെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതിലൊന്നാണ് ABSൻ്റെ വാണിംഗ് ലൈറ്റുകൾ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻസ്, ഫ്യൂൽ ഇൻഡിക്കേഷൻസ്, അതേപോലെ തന്നെ ആ ഒരു സർവീസ് റിമൈൻഡർ. ഈ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് കടന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കട്ട് ഓഫ് ആവുന്ന സിസ്റ്റമാണ് വരുന്നത്. വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേനും ഒരു 138 kg മാത്രമാണ് വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് വരുന്നത്. അതൊരു വലിയൊരു വെയിറ്റ് ആയിട്ടും തോന്നുന്നില്ല. നല്ല ഫണ്ണായിട്ടുള്ള റൈഡാണ് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ഒരു എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളൊക്കെ തേടുന്ന ഒരാൾക്കോട്ടുള്ള ബെറ്റർ ചോയ്സാണ് ഹീറോയുടെ എക്സ്ട്രീം 160R എന്നുള്ള മോഡൽ. ഒരു പെർഫോമൻസ് ബേസ്ഡ് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ എല്ലാ യൂസിനും പറ്റുന്ന രീതിയിലാണ് വണ്ടിയുടെ ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റി യൂസിനെ കഴിഞ്ഞാലും ഡെയിലി യൂസിനെ കഴിഞ്ഞാലും ഓഫ് റോഡിനെ കഴിഞ്ഞാലും എല്ലാത്തിനും പറ്റുന്ന രീതിയിലാണ്. 167 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു മിററൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല വൈഡായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള മിററാണുള്ളത്. പിന്നെ ഹീറ്റിംഗിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ നോർമൽ യൂസിൽ ഹീറ്റിംഗിൻ്റെ ഇഷ്യൂ ഒന്നും തന്നെ വരുന്നില്ല. ഒരു 100-150 km ഒക്കെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിലേക്ക് ഓടിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗിൻ്റെ ഇഷ്യൂസൊക്കെ വണ്ടിയിൽ നിന്നുണ്ടാകും. പിന്നെ മൈലേജൊക്കെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മൈലേജൊക്കെ വണ്ടിയിലുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, ആ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മോശമല്ലാത്ത രീതിയിലുള്ള മൈലേജും വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ബ്രേക്കിങ്ങിൻ്റെ കേസാണ്. ഒരു രക്ഷയില്ലാത്ത മാരക പെർഫോമൻസ് ഉള്ള ബ്രേക്കിംഗ് ആണ് വരുന്നത്. പിന്നിലത്തെ 220 mm പെട്രൽ ഡിസ്കാണ്. സിംഗിൾ ചാനൽ ABS ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 variant വണ്ടി മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളത്. സിംഗിൾ ഡിസ്ക് ഉള്ളതും ഡ്യുവൽ ഡിസ്ക് ഉള്ളതും. നമ്മളിപ്പോൾ ഓടിച്ചത് ഡ്യുവൽ ഡിസ്ക് ഉള്ള മോഡലാണ്. ഏകദേശം ഒരു 130 വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടിയ ഫീലിങ്സ്. ഞാനിത് പറയാൻ എന്തായാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് അയക്കുക, ഞാനത് മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം എല്ലാവരുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് തന്നത് കൊല്ലത്തുള്ള ഹീര മോട്ടോഴ്സാണ്. ഞാനിതിനകത്ത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എക്സിക്യൂട്ടീവ് നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വണ്ടിയെപ്പറ്റി ഡീറ്റെയിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന നേരം വരെ ഗുഡ് ബൈ.